ഹായ്, നമസ്കാരം. ഞാൻ സുൽഫിയാണ് പുണ്യവരത്തോതും. എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് ഹാർദവമായി സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ചിക്കൻ കൊണ്ട് സ്പെഷ്യലാണ്, ചിക്കൻ കോടംബ്ലു. കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന നമ്മുടെ വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു നോൺ സ്പൈസി ഐറ്റം ആണ്. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. ആദ്യം തന്നെ നല്ല വാവിസ്താരമുള്ള ഒരു പാത്രം അടുപ്പിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇത് നമ്മൾ വെജിറ്റബിൾ സോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് ചിക്കൻ്റെ ഉള്ളിൽ സ്റ്റഫ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വെജിറ്റബിളാണ്. അതിനാവശ്യമായിട്ടുള്ള കുറച്ച് എണ്ണ, അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി, ഉള്ളി എന്നിവ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് സോർട്ട് ചെയ്തെടുക്കുക. ഇതിലേക്ക് നമ്മളിപ്പോൾ ആഡ് ചെയ്യുന്നത് മഷ്റൂമാണ് ആഡ് ചെയ്യുന്നത്, അതിനുള്ളിൽ സ്റ്റഫ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ മഷ്റൂം ഇല്ല എന്നുണ്ടെങ്കിൽ വെജിറ്റബിളോ അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്യാം. ഇനിയിപ്പോൾ ഒന്നും കിട്ടില്ലെന്നുണ്ടെങ്കിൽ കുറച്ച് ചോറെടുക്കുക. ചോറെടുത്തിട്ട് അത് ഇതുപോലെ ഒന്ന് ഉള്ളിയും വെളുത്തുള്ളിയും ഒക്കെ ഒന്ന് സോർട്ട് ചെയ്തിട്ട് അതിലേക്ക് ഇട്ട് ഒന്ന് സോർട്ടാക്കി എടുത്തിട്ട് അതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ചോപ്പ് ചെയ്തിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്ത് അത് വേണമെങ്കിലും സ്റ്റഫ് ചെയ്യാം. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് മഷ്റൂമാണ്. മഷ്റൂം നന്നായിട്ടൊന്ന് സോർട്ട് ചെയ്തെടുക്കുക. ഒരല്പം ബ്ലാക്ക് പെപ്പറും സോൾട്ടും മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ, വേറെ ഒന്നും ആഡ് ചെയ്യുന്നില്ല. ഒരല്പം പാസ്ലിയും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇളകി കൊടുത്തോളൂ. സ്ലോ ഫയറിലിട്ടിട്ട് ഇളകി കൊടുത്തോണ്ടേ ഇരിക്കുക. നന്നായിട്ടൊന്ന് സോട്ടാക്കി എടുക്കണം. ഇതിന് വേറെ കുക്കിംഗ് ടൈമും കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ വേറെ ചിക്കനെ സ്റ്റഫ് ചെയ്യുന്ന സമയത്ത് ചിക്കൻ എളുപ്പം തന്നെ കുക്കായി വരും. അതുകൊണ്ട് ഇത് നന്നായിട്ട് തന്നെ സോട്ടാക്കി എടുക്കുക. ഓൾമോസ്റ്റ് സെറ്റായിട്ടുണ്ട്. നമുക്കിനി ആവശ്യമായിട്ടുള്ള ചിക്കൻ എടുത്തിട്ടുണ്ട്. നമ്മൾ രണ്ട് കോടമ്പിളാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് രണ്ട് ബ്രസ്റ്റ് പീസാണ് എടുക്കുന്നത്. അതിൻ്റെ ബോൺലെസ് ചെയ്തെടുക്കുകയാണ്. അതിൻ്റെ ആ ബോണൊക്കെ ഔട്ട് ചെയ്തിട്ട് നന്നായിട്ട് അതിൻ്റെ ഫാറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് റിമൂവ് ചെയ്യണം. അതിൻ്റെ സ്കിന്നൊക്കെ എടുത്ത് കളയണം. ചിക്കൻ ബോൺലെസ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു മെത്തേഡ് ട്രൈ ചെയ്ത് നോക്കൂ. ഇതാകുമ്പം ചിക്കൻ ഒരുപാട് ആ മീറ്റ് ആ ബോണിനകത്തിൽ ഒരുപാട് വേസ്റ്റായി പോകത്തില്ല. ഇത് ഫുള്ളായിട്ട് മീറ്റ് കിട്ടുകയും ചെയ്യും. നല്ല എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. നമ്മൾ സാധാരണ ഇങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്. ഇങ്ങനെ തന്നെ ട്രൈ ചെയ്യുന്നതായിരിക്കും ഒന്നുകൂടെ നല്ലത്. ഇതിൻ്റെ വിങ്സും സ്കിന്നൊക്കെ മാറ്റിയിട്ട് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കണം. ഇതിനി വാഷ് ചെയ്ത് മാറ്റി വെച്ചിട്ടാണ് നമ്മളിനി ബാക്കി പണി ചെയ്യുക. ഇന്ന് അന്നേരം ഇത് നന്നായിട്ടൊന്ന് ക്ലീൻ ആക്കിയിട്ട് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുത്തോളൂ. ഞാൻ സാധാരണ സോൾട്ടും വിനീഗറും ഒഴിച്ചിട്ടാണ് വാഷ് ചെയ്തെടുക്കുക. അപ്പം നന്നായിട്ട് അതിൻ്റെ ആ സ്മെല്ലും കാര്യങ്ങളൊക്കെ ഒന്ന് പോകണം, അത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് വാഷ് ചെയ്തത് ആ രീതിയിലൂടെ വാഷ് ചെയ്ത് നന്നായിട്ട് എടുക്കുക. അതിൻ്റെ വെള്ളം മൊത്തം പോയിട്ട് വേണം നമുക്ക് ബാക്കി പണി ചെയ്യാൻ. അപ്പോൾ ഒന്ന് സ്ട്രെയിനറി വെച്ചാൽ അതിൻ്റെ വെള്ളം പോക്കുകയോ അല്ലെങ്കിൽ ഒരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് ആ വെള്ളമൊക്കെ ഒന്ന് ഒപ്പി കളയുകയോ ഒക്കെ ചെയ്യാം. എങ്ങനെയാണ് നമ്മുടെ ആ വെള്ളം ഉരുട്ടും ഇരിക്കാൻ പാടില്ല. കാരണം വെച്ചാൽ നമ്മൾ അടിച്ച് പരത്തുന്ന സമയത്ത് ആ വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ ചിക്കൻ കീറിപ്പോവുകയോ അല്ലെങ്കിൽ ദേഹത്തേക്ക് തെറിക്കാനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആ വെള്ളം മൊത്തം പോയതിന് ശേഷം മാത്രമേ നമ്മൾ ബാക്കി പണി ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത് സ്ട്രെയിൻ ചെയ്യാൻ വെച്ചുള്ളൂ. ചിക്കനെ വെള്ളമൊക്കെ വാർന്നു പോയിട്ടുണ്ട്. നമുക്കിനി ഇത് ഒന്ന് പിളർത്തിയെടുക്കണം. പിളർത്തിയെടുക്കുന്ന സമയത്ത് രണ്ട് പീസ് ആകരുത്. രണ്ട് പീസ് ആകാതെ ഒരു ഷീറ്റ് ഒന്ന് നിവർത്തിയിടുന്നത് പോലെ കറക്റ്റായിട്ടൊന്ന് കീറിയെടുക്കുക. കീറിയെടുക്കുന്ന സമയത്ത് രണ്ട് സൈഡും ഒരേ കനത്തിൽ വേണം കീറിയെടുക്കാൻ. കത്തി മറ്റെങ്ങും കൊണ്ട് വേറെ എങ്ങും കീറിപ്പോകാതെ ശ്രദ്ധിക്കുക. കീറിക്കഴിഞ്ഞാൽ നമ്മൾ സ്റ്റഫ് ചെയ്യുന്ന സമയത്ത് ആ സ്റ്റഫ് ചെയ്യുന്ന സാധനം പുറത്തേക്ക് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സൂക്ഷിച്ച് പതുക്കെ കത്തി മറ്റെങ്ങും കൊണ്ട് കീറാതെ ഈക്വൽ കനത്തിൽ തന്നെ ഒന്ന് പുളർത്തിയെടുക്കുക. വളരെ പതുക്കെ സാവധാനം ചെയ്യുക. നന്നായിട്ട് കീറിയെടുത്ത് സെറ്റാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ മാറിനേഷനായിട്ട് ഇടുന്നത് ഒരല്പം സോൾട്ടും പെപ്പറും മാത്രമേ ഇടുന്നുള്ളൂ. മറ്റ് സ്പൈസസോ കാര്യങ്ങളോ ഒന്നും ചേർക്കുന്നില്ല. ഇനിയിപ്പോൾ നിങ്ങൾക്ക് എരിവ് തോനാൻ വേണമെന്നുണ്ടെങ്കിൽ ഒരല്പം മുളക് പൊടിയോ എന്തെങ്കിലും ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ സോൾട്ടും ബ്ലാക്ക് പെപ്പറും മാത്രമേ ചേർക്കുന്നുള്ളൂ. എന്നിട്ട് ഇതൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ് താഴെയും മുകളിൽ വിട്ടിട്ടാണ് അടിച്ച് പരത്തുന്നത്. ഇല്ലായതുണ്ടെങ്കിൽ ചിലപ്പോൾ കീറിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് രണ്ട് സൈഡിലും പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ് ഇടുന്നത്. എന്നിട്ട് അതിൻ്റെ സൈഡ് മാത്രമേ അടിച്ച് പരത്തുന്നുള്ളൂ. അതും ഒരുപാട് അടിച്ച് പരത്തരുത്. ഒരുപാട് ഇത് പതുക്കെ തട്ടിക്കാൻ തന്നെ ഇത് നന്നായിട്ട് ഷീറ്റായിട്ട് തന്നെ വരും. നല്ല കനം കുറഞ്ഞ് കട്ടി കുറഞ്ഞ ഒരു ഷീറ്റ് പോലെ വരും. പക്ഷേ നമുക്ക് അത്രയും കട്ടി കുറഞ്ഞൊരു വലിയ പീസാക്കി എടുക്കണ്ട. നമുക്കൊരു ചെറുതായിട്ടൊന്ന് അതിൻ്റെ എൻഡ് ഭാഗം മാത്രം ഒന്ന് അടിച്ച് പരത്തിയെടുക്കുക. അത് ഒട്ടിക്കുന്ന സമയത്ത് കറക്റ്റായിട്ടൊന്ന് ഷേപ്പായി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നേരത്തെ സോട്ടാക്കി വെച്ചത് മഷ്റൂമാണിത്. മഷ്റൂം ഒരുപാട് വാരി നിറയ്ക്കരുത്. ഞാനിപ്പോൾ രണ്ട് പ്ലാസ്റ്റിക് സ്പൂണ് സാധനമായി ചേർത്തിട്ടുള്ളൂ. അതും കൂടെ ചേർത്ത് ഒരല്പം ചീസും കൂടി വെച്ചിട്ടാണ് സ്റ്റഫ് ചെയ്യുന്നത്. ഇതിലേക്ക് ഒരല്പം മുട്ടയാണ് നമ്മൾ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നത് ഒട്ടാൻ വേണ്ടിയിട്ട്. മുട്ടയും ഒരല്പം മൈദയും കൂടെ ഡസ്റ്റ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഒട്ടിച്ചെടുക്കണം. റോൾ ചെയ്യുന്ന സമയത്ത് നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് റോൾ ചെയ്തെടുക്കണം. ഒരുപാട് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കീറിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആ കറക്റ്റ് ഒരു ഷേപ്പ് പിടിച്ച് പതുക്കെ സാവധാനം ഇച്ചിരി നന്നായിട്ടൊന്ന് ഒന്ന് ടൈറ്റാക്കി ഒന്ന് ഒട്ടിച്ചെടുക്കുക. ഒരുപാട് മസിൽ പിടിക്കരുത്. പിടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് കീറിപ്പോൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു മയത്തിൽ കൂടെ പിടിച്ച് ഒന്ന് കറക്റ്റ് ഒരു ലെവലിലൊന്ന് സ്റ്റഫ് ചെയ്തെടുക്കുക. കരിച്ച് അകത്ത് ചീസ് ഉള്ളതുകൊണ്ട് ചീസ് പൊട്ടി പുറത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടി ഒന്ന് ടൈറ്റാക്കാൻ പറഞ്ഞത്. നമ്മളിപ്പോൾ ചീസ് ആഡ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, ഒരുപാട് ടൈറ്റാക്കേണ്ടി വരത്തില്ല. നമ്മളിപ്പോൾ വെജിറ്റബിളാണ് സോർട്ട് ചെയ്തത് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ വെജിറ്റബിൾ ആദ്യം തന്നെ ഒന്ന് ബോയിൽ ചെയ്തിട്ട് വേണം നമ്മൾ സോർട്ടാക്കി എടുക്കാൻ. ഇല്ലെങ്കിൽ ചിലപ്പോൾ കുക്കായി എന്ന് വരില്ല. ഇനിയിപ്പോൾ വെജിറ്റബിൾ എന്ന് പറഞ്ഞ് നമ്മുടെ കൈ കിട്ടുന്ന എന്ത് വെജിറ്റബിളോ, ഏത് വെജിറ്റബിളാണെന്ന് നമുക്ക് ആഡ് ചെയ്യാം. ഏത് വെജിറ്റബിൾ എടുത്താലും കുഴപ്പമില്ല, പക്ഷേ ചെറിയ പീസായിട്ട്
മുറിച്ചിട്ട് ഒന്ന് ബോയിലാക്കി എടുത്തിട്ട് വേണം സോട്ടാക്കി എടുക്കാൻ. ഇല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഡയറക്റ്റ് സോട്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കുക്കായി എന്ന് വരില്ല. ഇതിപ്പോൾ നമ്മുടെ രണ്ടാമത്തെ പീസാണിത്. ആദ്യത്തെ പീസ് നമ്മൾ സെറ്റാക്കി മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അത് ക്രം ചെയ്യണം. ഇനിയിപ്പോൾ ഇതും കൂടി സെറ്റാക്കിയിട്ട് വേണം നമുക്കത് ക്രം ചെയ്യാൻ. ഇതിപ്പോൾ രണ്ടാമത്തെ പീസിനകത്ത് നമ്മൾ മറ്റ് സ്പൈസസ് ഒന്നും ആഡ് ചെയ്യുന്നില്ല. ഇതിലേക്ക് ഒരല്പം ഉപ്പ് മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. ഇനി ഇതിൻ്റെ സൈഡ് എഡ്ജ് ഭാഗം മാത്രമേ നമ്മൾ അടിച്ച് പരത്തിയിട്ടുള്ളൂ. ഫുള്ളായിട്ട് അടിച്ച് പരത്തി കഴിഞ്ഞാൽ ഇതൊരു വലിയൊരു ഷീറ്റ് പോലെ കഴിപ്പം, ഒരുപാട് വലിയ ഷീറ്റായി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഷേപ്പ് കിട്ടിയെന്ന് വരില്ല. കറക്റ്റ് ഷേപ്പ് ഈ ഒരു ഷേപ്പിൽ എടുത്തിട്ട് നമുക്ക് ആ എഡ്ജ് അടിച്ച് പരത്തുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒട്ടിക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് ആ ഒട്ടിയിരിക്കാൻ വേണ്ടി മാത്രം നമ്മൾ ആ എഡ്ജ് അടിച്ച് പരത്തിയെടുക്കുന്നത്. ഇതിലേക്ക് ഒരല്പം മുട്ടയും മൈദ മാത്രം ആഡ് ചെയ്തിട്ട് നമ്മൾക്കിപ്പോൾ കറക്റ്റായിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കുകയാണ്. നേരത്തെ നമ്മൾ ചെയ്ത അതേപോലെ തന്നെ ഒരല്പം മുട്ടയും ഒരല്പം മൈദയും കൂടെ ചേർത്തിട്ട് കറക്റ്റായിട്ട് ആ ഷേപ്പിൽ ആ ഒരു ഷേപ്പിൽ നമ്മൾ പതുക്കെ സാവധാനം ഒന്ന് ചെറിയ രീതിയിൽ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ ചീസ് പൊട്ടി പുറത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടി നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്തിട്ട് പതുക്കെ ഒന്ന് റോൾ ചെയ്തെടുക്കുക. റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് രണ്ടും കൂടി ഒന്ന് ക്രം ചെയ്തെടുക്കണം. ക്രം ചെയ്തെടുക്കാൻ വേണ്ടി നമ്മൾ റെഡിമെയ്ഡ് ബ്രെഡ് ക്രം ആണ് ഉപയോഗിക്കുന്നത്. ഇനിയിപ്പം ഒരു പക്ഷേ നമ്മുടെ വീട്ടിൽ റെഡിമെയ്ഡ് ബ്രെഡ് ക്രം ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ബ്രെഡ് പൊടി തന്നെ എടുക്കുക. എടുത്തിട്ട് സ്ലോ ഫയറിൽ കുക്ക് ചെയ്തെടുക്കുക. നമ്മളെടുത്തിട്ടുള്ളത് മൈദയാണ്. മൈദയിലേക്ക് ഇട്ട് ഒന്ന് ഡസ്റ്റ് ചെയ്തെടുക്കുകയാണ്. എല്ലാ ഭാഗത്തും മൈദ ഒന്ന് പുരട്ടി എടുത്തിട്ട് നന്നായിട്ട് ഒന്ന് തട്ടി കുടഞ്ഞെടുത്ത് അതൊന്ന് മുട്ടയാണ് മറ്റേത്. മുട്ട നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് വെച്ചാണ് ആ മുട്ടക്കകത്തിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് മുക്കിയെടുക്കുക. മുക്കിയെടുത്തിട്ട് അതിനുശേഷമാണ് നമ്മൾ ബ്രെഡ് ക്രം ചെയ്യുക. നന്നായിട്ടൊന്ന് മുക്കിയെടുക്കുക. എല്ലാ ഭാഗത്തും മുട്ട വീഴത്തക്ക രീതിയിൽ നന്നായിട്ടൊന്ന് മുക്കിയെടുത്തിട്ട് പതുക്കെ ആ മുട്ട എല്ലാം ഒന്ന് കുടഞ്ഞ് മാറ്റുക. ഇല്ലാന്നുണ്ടെങ്കിൽ ബ്രെഡ് ക്രം എളുപ്പം ചീത്തയായി പോകും. അതുകൊണ്ട് മുട്ടയൊന്ന് പോയതിന് ശേഷം മാത്രം നമ്മൾ അതിലേക്ക് ഇടുക. അതിലേക്ക് ഇട്ടിട്ട് അതിൻ്റെ എല്ലാ ഭാഗത്തും വീഴത്തക്ക രീതിയിൽ നല്ല ഷേപ്പിൽ രണ്ട് കൈയുടെ വെള്ളയിൽ വെച്ചിട്ട് കറക്റ്റായിട്ടൊന്ന് സെറ്റാക്കി എടുക്കണം. പതുക്കെ വളരെ സാവധാനം പതുക്കെ ഒന്ന് സെറ്റാക്കി എടുക്കുക. നന്നായിട്ട് എല്ലാ ഭാഗത്തും ബ്രെഡ് ക്രം പറ്റത്തക്ക രീതിയിൽ നന്നായിട്ടൊന്ന് സെറ്റാക്കി എടുക്കുക. നല്ല ഷേപ്പിൽ തന്നെ വേണം ചെയ്തെടുക്കാൻ. ഇല്ലാന്നുണ്ടെങ്കിൽ ഷേപ്പ് വിട്ടുപോകും. നല്ലൊരു ഷേപ്പിൽ തന്നെ സെറ്റാക്കി എടുക്കുക. എല്ലാ ഭാഗത്തും ബ്രെഡ് ക്രംബ് വാരി പൊത്തിവെക്കുക. നന്നായിട്ടൊന്ന് പറ്റി പിടിച്ചിരിക്കത്തക്ക രീതിയിൽ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് ചെറിയ രീതിയിൽ ഒന്ന് പ്രസ് ചെയ്ത് എല്ലാ ഭാഗത്തും ആ ബ്രെഡ് ക്രംബ് നന്നായിട്ട് പറ്റിയിരിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ചൂടാക്കുന്ന സമയത്ത് എണ്ണയ്ക്കകത്തിലേക്ക് പോകും. അങ്ങനെ നമ്മുടെ ഒരു പീസ് സെറ്റാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ രണ്ടാമത്തെ പീസാണ്. രണ്ടാമത്തെ പീസും അതുപോലെ തന്നെ മൈദക്കകത്തിലൊന്ന് ഡസ്റ്റ് ചെയ്തെടുക്കുക. ഡസ്റ്റ് ചെയ്തെടുത്തിട്ട് മുട്ടയ്ക്കകത്തൊന്ന് ഡിപ്പ് ചെയ്തെടുത്തിട്ട് എല്ലാ ഭാഗത്തും മുട്ടയൊന്ന് പറ്റത്തക്ക രീതിയിൽ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കുക. എടുത്തിട്ട് ക്രം ചെയ്തെടുക്കുക. നല്ല രീതിയിൽ എല്ലാ ഭാഗത്തും ക്രം പറ്റിയിരിക്കത്തക്ക രീതിയിൽ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് തന്നെ ക്രം ചെയ്ത് വെക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ എണ്ണയ്ക്കകത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് സെറ്റാക്കി വെക്കുക. നമ്മുടെ രണ്ടാമത്തെ പീസും ഓൾമോസ്റ്റ് സെറ്റ് ആയിട്ടുണ്ട്. ഇതൊന്ന് മാറ്റി വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ കൂടെ അറേഞ്ച് ചെയ്യാൻ വേണ്ടി നമുക്ക് കുറച്ച് ഒനിയൻ റിംഗ് ആണ് ഉണ്ടാക്കുന്നത്. ഒനിയൻ റിംഗിനായിട്ട് നമ്മൾ കുറച്ച് വൈറ്റിനാണ് എടുത്തിട്ടുള്ളത്. വൈറ്റിന് ഏകദേശം ഒരു മീഡിയം കനത്തിലാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് ഇത് ഓരോ ഇതളിതളാക്കി മാറ്റി വെക്കുക. മാറ്റി വെച്ചിട്ട് വേണം നമുക്ക് ക്രം ചെയ്തെടുക്കാൻ. മാറ്റി വയ്ക്കുന്ന സമയത്ത് ഇളക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കുക, രണ്ട് പീസ് ചില മുറിഞ്ഞ് പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പതുക്കെ വളരെ സാവധാനം പതുക്കെ ഒന്ന് സെറ്റ് ഓരോ ഇതളിതളാക്കി മാറ്റി വയ്ക്കുക. ഓരോ ഇതളിതളാക്കി മാറ്റി വെച്ചിട്ട് വേണം നമുക്ക് ബ്രെഡ് ക്രം ചെയ്യാൻ. ഇതുപോലെ ഓരോ ഇതളിതളാക്കി വയ്ക്കുക. എന്നിട്ട് നമ്മൾ ഇതുപോലെ നേരത്തെ എടുത്ത് അതേപോലെ തന്നെ മൈദയാണ് എടുത്തിട്ടുള്ളത്. മൈദയ്ക്ക് അതിലേക്ക് കുറച്ച് സോൾട്ടും ബ്ലാക്ക് പെപ്പറും മാത്രം ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. മിക്സ് ചെയ്തിട്ട് ഇതിലേക്കാണ് നമ്മൾ ഇനി വൈറ്റിനെ ഒന്ന് ഡസ്റ്റ് ചെയ്തെടുക്കുക. മൈദ ഒന്ന് ഡസ്റ്റ് ചെയ്തെടുത്തിട്ട് നേരത്തെ നമ്മൾ ചെയ്ത അതേ മെത്തേഡ് തന്നെയാണ് മുട്ടയ്ക്കകത്ത് ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കുക. മുട്ടയ്ക്കകത്ത് ഡിപ്പ് ചെയ്തെടുത്തിട്ട് നമ്മളൊന്ന് ക്രം ചെയ്തെടുക്കുക. ഇതുപോലെ തന്നെ എല്ലാം ഇതുപോലെ തന്നെ സെറ്റാക്കി എടുക്കുക. നമ്മുടെ ഈ ഒനിയൻ റിംഗ് ചിക്കൻ്റെ കൂടെ മാത്രമല്ല ചായയുടെ കൂടെ സ്നാക്സ് ആയിട്ട് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഡിഷാണ്. നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു ബജി കഴിക്കുന്ന ആ ഒരു ഫീൽ ഉണ്ടാവും. നമുക്ക് 4 മണിക്ക് ചായയുടെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഡിഷാണ്. എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷ് തന്നെയാണിത്. നമ്മുടെ എണ്ണ ഏകദേശം ഹോട്ടായിട്ടുണ്ട്. എണ്ണ നന്നായി ചൂടാൻ ശേഷം മാത്രമേ ചിക്കൻ ഇടാവൂ. ചിക്കൻ ഇട്ട് കഴിഞ്ഞാൽ വളരെ തീ കുറച്ച് വയ്ക്കുക. വളരെ തീ കുറച്ച് വെച്ച് സ്ലോ ഫയറിൽ വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. ഇത് ഒരുപാട് കുക്കിംഗ് ടൈം ഇല്ല. കാരണം നമ്മൾ ചിക്കനൊക്കെ നന്നായിട്ട് പിളർത്തി അടിച്ച് പരത്തിയെടുത്ത സാധനമാണ്. അതുകൊണ്ട് വളരെ കുക്കിംഗ് ടൈം കൂടുതലൊന്നുമില്ല. വളരെ സ്ലോ ഫയറിലിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ. ബ്രെഡ് ക്രംബ് കരിയാതാണ്ട് പതുക്കെ സ്ലോ ഫയറിൽ കുക്ക് ചെയ്തെടുക്കുക. ചിക്കൻ എണ്ണയിലിട്ട് കഴിഞ്ഞാൽ അന്നേരപ്പം തന്നെ ഇളക്കരുത്. ഇളക്കി കഴിഞ്ഞാൽ എൻ്റെ ബ്രെഡ് ക്രംബ് പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നന്നായിട്ടൊന്ന് ചൂടായി ഒന്ന് ഒരുവിധം മുരിഞ്ഞതിന് ശേഷം മാത്രമേ തിരിച്ചും മറിച്ചും തിരിച്ചും മറിച്ചുമായിട്ട് കുക്ക് ചെയ്തെടുക്കാവൂ. ഇപ്പോൾ ഏകദേശം നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ ഓൾമോസ്റ്റ് കുക്കായിട്ടുണ്ട്. നമുക്കിനി ഇത് സ്ട്രെയിനിലേക്ക് മാറ്റാം. ഇത് മാറ്റിയിട്ട് വേണം നമുക്കിനി ഒനിയൻ ഫ്രൈ ആക്കാൻ. ഇടുന്ന സമയത്ത് വളരെ തീ കുറച്ച് വെച്ചിട്ട് പതുക്കെ സ്ലോ ഫയറിൽ കുക്ക് ചെയ്തെടുക്കുക. ഒനിയനകത്ത് വലുതായിട്ട് കുക്കാവാനൊന്നുമില്ല. ഒനിയൻ്റെ ഒരു സ്ലൈസ് മാത്രമേ ഉള്ളൂ. നമ്മൾ ഒനിയൻ്റെ ഒരു സ്ലൈസ് മാത്രമാണ് നമ്മൾ ബ്രെഡ് ക്രം ചെയ്തെടുത്തത്. അതുകൊണ്ട് തന്നെ കുക്കാവാൻ വളരെ സമയമൊന്നും വേണ്ട. തിരിച്ചു മറിച്ചിട്ട് ആ ബ്രെഡ് ക്രമിൻ്റെ കളറൊന്ന് മാറിക്കിട്ടുക. ഒരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്ന സമയത്ത് നമുക്ക് ആ ചിക്കൻ ഒനിയൻ കോരിയെടുക്കാവുന്നതാണ്. ഒനിയൻ ഫ്രൈ ഓൾമോസ്റ്റ് സെറ്റായിട്ടുണ്ട്. നല്ല കളറാണ്, നല്ല ഗോൾഡൻ കളറായിട്ടുണ്ട്. ഈ കളർ വേണം നമുക്ക് എടുക്കാൻ. ഇപ്പോൾ ഏകദേശം നല്ല ക്രിസ്പി ആയിട്ടുണ്ടാവും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണ്.
ഇത് ഈ ചിക്കൻ്റെ കൂടെ മാത്രമല്ല മിക്കവാറും എല്ലാ ഡിഷിൻ്റെയും സൈഡായിട്ട് വെക്കാൻ പറ്റുന്ന നല്ലൊരു ഡിഷ് തന്നെയാണിത്. നമ്മുടെ ഡിഷ് ഓൾമോസ്റ്റ് സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഒരു ഡിപ്പിംഗ് വേണം. ആ ഡിപ്പിങ്ങിൻ്റെ പേര് ടാറ്റാ സോസ് എന്നാണ്. ഇത് മിക്കവാറും എല്ലാ ക്രിസ്പി സോസിൻ്റെയും കൂടെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു സോസാണ്. ഇതിനാവശ്യമായിട്ട് കുറച്ച് പുഴുങ്ങിയ മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ വെള്ള ഭാഗമാണ് നമ്മൾ ഫൈനായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി കുറച്ച് ഗർക്കിൻസ് എടുത്തിട്ടുണ്ട്. ഗർക്കിൻസും കേപ്പേഴ്സും ആണ് എടുത്തിട്ടുള്ളത്. ഇത് നല്ല ഫൈനായിട്ട് ചോപ്പ് ചെയ്തെടുക്കുക. നല്ല ഫൈനായിട്ട് ചോപ്പ് ചെയ്തെടുത്ത് കുറച്ച് പാസ്ലിയും കൂടി എടുത്തിട്ട് നന്നായിട്ട് ചോപ്പ് ചെയ്തെടുക്കുക. നല്ല ഫൈനായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ട് ഇനി ഇത് മയോണൈസിലേക്കാണ് മിക്സ് ചെയ്യുക. മയോണൈസ് അതിൽ ഓൾറെഡി സോൾട്ട് ഉള്ളതാണ്. വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഒരൽപ്പം സോൾട്ടും ബ്ലാക്ക് പെപ്പറും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇത് മിക്കവാറും എല്ലാ ക്രിസ്പി ഡിഷിൻ്റെയും കൂടെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു സോസാണിത്. നമ്മുടെ സോസും ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ എല്ലാ ഐറ്റംസും റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ മൂന്ന് ഐറ്റവും കൂടി ഒരു പ്ലേറ്റേക്കാണ് നമ്മൾ അറേഞ്ച് ചെയ്യുക. അതിന് ആവശ്യമായിട്ടുള്ള നല്ലൊരു പ്ലേറ്റ് തന്നെ സെലക്ട് ചെയ്യാം. നമ്മുടെ ചിക്കൻ ഒന്ന് സ്ലൈസ് ആക്കിയിട്ട് നമ്മൾ പ്ലേറ്റിലേക്ക് അറേഞ്ച് ചെയ്യുക. അതുകൊണ്ട് നന്നായിട്ടൊന്ന് സ്ലൈസ് ചെയ്തെടുക്കുക. സ്ലൈസ് ചെയ്യുന്ന സമയത്ത് ഒന്ന് ചായച്ച് വെച്ച് സ്ലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ഭംഗിയുണ്ടാകും കാണാൻ. ഒരു നാല് അഞ്ച് പീസായിട്ടാണ് സ്ലൈസ് ചെയ്യുന്നത്. സ്ലൈസ് ചെയ്തിട്ടാണ് നമ്മൾ പ്ലേറ്റിലേക്ക് അറേഞ്ച് ചെയ്യുക. നല്ല ഷാർപ്പായിട്ടുള്ള കത്തിയുണ്ട് വേണം ചെയ്യാൻ വേണ്ടി. അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫില്ലിങ്സ് ഒക്കെ പുറത്തേക്ക് ചാടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നല്ല ഷാർപ്പായിട്ടുള്ളൊരു നൈഫ് എടുത്തിട്ട് നന്നായിട്ടൊന്ന് സ്ലൈസ് ചെയ്തെടുക്കുക. രണ്ട് കോടമ്പളവും അതുപോലെ എടുത്തിട്ട് നല്ലൊരു നാലഞ്ച് പീസായിട്ട് കട്ട് ചെയ്തെടുക്കുക. നമുക്ക് എത്രയാണോ കനം വേണ്ടത് ആ കനത്തിൽ വേണം കട്ട് ചെയ്തെടുക്കാൻ. നല്ല ഷാർപ്പുള്ള നൈഫായിരിക്കണം. ഷാർപ്പില്ല എന്നുണ്ടെങ്കിൽ ചിക്കൻ്റെ സ്ഥിതി വളരെ മോശമായി പോകും. ചിക്കൻ അറേഞ്ച് ചെയ്യാൻ വേണ്ടി നല്ലൊരു പ്ലേറ്റ് തന്നെ സെലക്ട് ചെയ്തിട്ടുണ്ട്. നല്ല റൗണ്ട് ഷേപ്പിലുള്ള പ്ലേറ്റാണ് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത്. നമുക്ക് എങ്ങനെയാണോ അറേഞ്ച് ചെയ്യുക നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ, എങ്ങനെയാലും നല്ല കാണാൻ ഭംഗിയുള്ള രീതിയിൽ അറേഞ്ച് ചെയ്യുക. ഞാൻ ഇങ്ങനെയാണ് അറേഞ്ച് ചെയ്യുക. ഇനി നിങ്ങൾക്ക് മറ്റേതെങ്കിലും ഒരു ഐഡിയയിലൂടെ ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇനി ഇതിൻ്റെ സൈഡിലേക്കാണ് ഒനിയൻ റിംഗ് നമ്മൾ വെക്കുന്നത്. എന്ത് ഫുഡ് എങ്ങനെ ഉണ്ടാക്കിയാലും അത് നല്ല രീതിയിൽ അറേഞ്ച് ചെയ്തെങ്കിൽ മാത്രമേ അത് കാണാനൊരു ഭംഗി ഉണ്ടാകത്തുള്ളൂ. ഈ ഭംഗി കണ്ടിട്ടാണ് നമ്മൾ ഫുഡ് കഴിക്കാനൊരു ആഗ്രഹം തോന്നുള്ളൂ. ആ ഫുഡ് കഴിച്ചാൽ കൊള്ളാം, അല്ലെങ്കിൽ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം എന്നൊക്കെ ഒരു ആഗ്രഹം വരണമെങ്കിൽ നമുക്ക് ആ ഫുഡ് കണ്ട് ഇഷ്ടപ്പെടണം, അല്ലെങ്കിൽ മറ്റൊരാൾ പറഞ്ഞ് ഇഷ്ടപ്പെടണം. എങ്കിൽ മാത്രമേ നമ്മൾ ആ ഫുഡ് കഴിക്കാൻ വേണ്ടി തോന്നത്തുള്ളൂ. അതുകൊണ്ട് ഇത് ധൈര്യമായിട്ട് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണ്. അധികം സ്പൈസി ഒന്നുമില്ലാത്ത നല്ല ഹെൽത്തി ആയിട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന നല്ലൊരു ഡിഷ് തന്നെയാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കഴിയുമെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടാൻ മറക്കണ്ട. അതിൻ്റെ ബെൽ ബട്ടനോ നോട്ടിഫിക്കേഷനോ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഒന്ന് സെറ്റാക്കിയിട്ടുള്ളൂ. ലൈക്ക് ചെയ്യാനൊന്നും മറക്കണ്ട.